നവഭാരത ന്യൂസിലെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. കോവിഡ് പ്രതിസന്ധി, ഉത്തർപ്രദേശിൽ തീർത്ത സംഭവ വികാസങ്ങൾ ശരിക്കും ഭാരതത്തിന് തന്നെ ഒരു മാതൃകയാണ്. യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിൻ്റെ സർവാംഗീണമായ മന്ത്രിമാരെയും ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും വളരെ പക്വമായി ഉത്തർപ്രദേശിൽ യൂട്ടിലൈസ് ചെയ്തപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്നലെ 260,000 പേരെ പരിശോധിച്ചപ്പോൾ 28 പേർക്ക് മാത്രമാണ് അവിടെ കോവിഡ് വന്നത്, പോസിറ്റീവായി കാണിച്ചത്. എന്തായിരുന്നു റീസൺ? ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹം എല്ലാ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും ഡോക്ടർമാരെയും ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് എല്ലാവരും സജീവമായി കോവിഡ് പ്രതിരോധത്തിൽ പങ്കെടുക്കാൻ പറയുകയും അതിൻ്റെ ഭാഗമായിട്ട് വലിയ ഒരു പരിവർത്തനം തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. നമുക്കറിയാം, ശവസംസ്കാരം പോലും കൃത്യമായിട്ട് നടത്താൻ പറ്റാതിരുന്നിരുന്ന ഒരു സംസ്ഥാനത്തിൽ വളരെ വ്യക്തമായും സ്പഷ്ടമായിട്ടും ഓരോ ഉദ്യോഗസ്ഥന്മാരും കോവിഡ് പ്രതിരോധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ഒരവസ്ഥ. ഒരു മഹാമാരി സംഭവിക്കുമ്പോൾ ആരും കൈയും കെട്ടി ഇരിക്കരുത് എന്ന് പറയുന്ന അവസ്ഥ. സ്വന്തം വാഹനം എടുത്തുകൊണ്ട് ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും നേരിട്ട് മുഖ്യമന്ത്രി എത്തുകയും അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി സ്നേഹസമ്പന്നമായി പെരുമാറുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇതിനേക്കാളും രസം, അവിടുത്തെ പാവപ്പെട്ട ആരുടെ കയ്യിൽ നിന്നും ഒരു കാരണവശാലും പെറ്റി ഈടാക്കരുത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. ഇത് ഭാരതത്തിൻ്റെ മാതൃകയല്ലേ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ മാതൃകയല്ലേ? ലോകം മുഴുവൻ യോഗി ആദിത്യനാഥിനെ ഈ തരത്തിൽ പ്രകീർത്തിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നുവെങ്കിൽ അത് അമൂല്യമാണ്. ഇത്ര കേസ് പിടിച്ചിരിക്കണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്ത് പാവപ്പെട്ടവൻ്റെ കയ്യിൽ നിന്ന് പിച്ചച്ചട്ടി വാങ്ങി വലിച്ചെടുക്കുന്ന കേരളത്തെ പോലെയല്ല, മറിച്ച് അവിടെ ഒരു കാരണവശാലും മാസ്ക് ഇല്ലെങ്കിലോ ഒരു കാരണവശാലും പൈസ ഈടാക്കരുത് എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധത്തിന് ഭാരതത്തിൻ്റെതല്ല ലോകത്തിന് തന്നെ മാതൃകയായിട്ട് ഉത്തർപ്രദേശ് മാറിയെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ആ അഭിമാന നിമിഷങ്ങളാണ് നവഭാരത് ന്യൂസിലൂടെ നിങ്ങളുടെ മുന്നിൽ പങ്കുവച്ചിട്ടുള്ളത്. എല്ലാവർക്കും നമസ്കാരം. ഉത്തർപ്രദേശിൻ്റെ നമുക്കും മാതൃകയാണ്. നമസ്തേ.